അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം ഇന്ന്. മുദ്രമട കാമ്പ്രത്ത് ചള്ളയിൽ എം എൽ എ കെ ബാബു ഉദ്ഘാടനം ചെയ്യും. ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജിയും ഇന്ന് നൽകും. വിവരങ്ങളുമായി സ്വാലിക ചേരുകയാണ്. സ്വാലിക, അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് എത്തിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഈ തീരുമാനം വന്ന അന്ന് മുതൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇത് സംബന്ധിച്ച് പ്രതിഷേധ ധർണയും മീറ്റിംഗുകളും ഒക്കെ നടക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? പ്രിയ, ജനകീയ പ്രതിഷേധ സമരം ഇന്ന് നടക്കുകയാണ്. വലിയ വിമർശ പ്രതിഷേധമാണ് പറമ്പിക്കുളത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അല്പസമയത്തിനകം തന്നെ മുതലമട പഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിൽ നിന്ന് മാർച്ചായി ഇവിടെ കാമ്പ്രത്ത് ചള്ളയിലെത്തി. പിന്നീട് പൊതുയോഗം നടക്കും. അതോടൊപ്പം തന്നെ ഇന്ന് പറമ്പിക്കുളത്ത് ഡി എഫ് ഒ ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇത് രമ്യ ഹരിദാസ് എം പി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ റിവ്യൂ ഹർജിയും ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ നൽകും. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരുന്നത് പരിശോധിക്കണമെന്ന് ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങളൊന്നും തന്നെ നേരത്തെ മുഖവിലക്കെടുത്തിരുന്നില്ല. ഇതുകൂടി പരിഗണിച്ച് ഇതുകൂടി വീണ്ടും അടുത്ത ദിവസങ്ങളിൽ ഇതുകൂടി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് റിവ്യൂ ഹർജി നൽകുന്നത്. ഇത് എം എൽ എ എന്ന നിലയിലും കെ ബാബുവാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ രണ്ട് ഊരുമൂപ്പന്മാരും ഈ റിവ്യൂ ഹർജി നൽകുന്നതിലേക്ക് പോകുന്നുണ്ട്. ഈ ആറ് പഞ്ചായത്തുകളെ, നെന്മാറ നിയമസഭാ മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നിലവിൽ ഈ പറമ്പിക്കുളത്ത് 10 ആദിവാസി കോളനികളിലായി നിരവധി പേർ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഒപ്പം ഈ ഡാം നിർമ്മാണത്തിനും മറ്റുമെത്തിയ അവരുടെ പിന്തുടർച്ചക്കാരുമെല്ലാം താമസിക്കുന്ന പി എ പി കോളനിയുമുണ്ട്. തമിഴ്നാട് ജലസേചന വകുപ്പിലെ ഉദ്യോഗസ്ഥർ താമസിക്കുന്നുണ്ട്. ഇവരെല്ലാം ഇങ്ങനെ ഏതാണ്ട് 2000-ൽ പരം ആളുകൾ താമസിക്കുന്ന മേഖലയാണ് പറമ്പിക്കുളം. മുതുവാരച്ചാലിൽ ഈ ആനയെ ഉപേക്ഷിച്ചാൽ അത് ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഇതൊന്നും നേരത്തെ പരിശോധിച്ചിട്ടില്ല എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതനുസരിച്ച് ഇക്കാര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് റിവ്യൂ ഹർജി ഇന്ന് നൽകുന്നത്. പ്രിയ,